നമസ്കാരം, ഞാൻ ഡോക്ടർ ലീന ചന്ദ്രൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പൈലോണൈഡൽ സൈനസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ LLC ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജനായ ഡോക്ടർ ആന്റണി ചാക്കോ നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം ഡോക്ടർ. ഈ പൈലോണൈഡൽ സൈനസ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇത് മനുഷ്യൻ്റെ പ്രത്യേക ശരീരഭാഗങ്ങളിൽ കാണുന്ന ഒരു രോഗാവസ്ഥയാണ്. ഇതിന് മലയാളത്തിൽ ഇതിന് രോമക്കുരു എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട്. ചില കാരണങ്ങളാൽ നമ്മുടെ തൊലിയുടെ താഴെ ഭാഗത്ത്, അതായത് കൊഴുപ്പ് ഭാഗത്ത് ചെറിയ രോമക്കുഴികൾ ഉണ്ടാവുകയും അതിൽ രോമങ്ങൾ തടസ്സം സൃഷ്ടിച്ച് അതിൽ ഇൻഫെക്ഷൻ വരികയും ചെയ്യുന്ന ഒരു രോഗാവസ്ഥയാണിത്. ഡോക്ടർ, ഇപ്പോൾ പറഞ്ഞ പോലെ ഈ രോമക്കുരു അഥവാ പൈലോണൈഡൽ സൈനസ്, ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? മാത്രമല്ല, ഇത് ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഈ അസുഖം കാണപ്പെടുന്നു? ഇതിനെക്കുറിച്ചൊന്ന് വിശദമായി പറഞ്ഞു തരും. നമ്മുടെ ശരീരത്തിലെ ഇടുക്ക് ഭാഗങ്ങളിൽ, അതായത് ബട്ടക്സിൻ്റെ രണ്ട് ബട്ടക്സിൻ്റെയും നടുക്ക്, ആണുങ്ങളിലും പെണ്ണുങ്ങളിലും അത് കാണപ്പെടുന്നു. സ്ത്രീകളിൽ മാറിൻ്റെ ബ്രസ്റ്റിൻ്റെ രണ്ട് ഇടുക്ക് നടുക്ക് ഭാഗത്തായിട്ട് ഇത് കാണപ്പെടാറുണ്ട്. പല ആൾക്കാർക്കും ഇത് പൊക്കിളിൻ്റെ അകത്തും ഇതേപോലെയുള്ളൊരു രോഗാവസ്ഥ കാണപ്പെടാറുണ്ട്. ഇതിന് പ്രത്യേകമായ ഒരു കാരണം ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല. പക്ഷേ അമിതവണ്ണം പ്യൂബർട്ടി, അതായത് നമ്മുടെ ഹോർമോണിൻ്റെ ചേഞ്ചസ് ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന വ്യതിയാനങ്ങളിലൂടെയും പിന്നെ ഒരുപാട് നേരം ഇരിക്കാനുള്ള ജോലി, അതായത് ഡ്രൈവർമാരാവാം, അക്കൗണ്ടൻസ് ആവാം, ദീർഘനേരം ഇരുന്നിട്ടുള്ള ജോലികൾ, വെയിലത്ത് പ്രത്യേകിച്ച് വെയിലത്ത് ഉണ്ടാകുന്ന ജോലികളാണ് ഇതിൻ്റെ പ്രധാനമായ കാരണങ്ങളിൽ കണക്കാക്കപ്പെടുന്നത്. തുടക്കത്തിലുണ്ടാകുന്ന ചെറിയ ചൊറിച്ചിൽ, ഇല്ലെങ്കിൽ ചെറിയ വേദന, ഇല്ലെങ്കിൽ രക്തം പോവുകയോ ചെറുതായിട്ട് പഴുപ്പ് പോവുകയാണ് ഈ പൈലോണൈഡൽ സൈനസിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ കാണാറുണ്ടാകുന്നത്. ചില സമയങ്ങളിൽ ഈ പൈലോണൈഡൽ സൈനസ്, ഈ സൈനസ് എന്ന് പറയുന്നത് ബ്ലോക്ക് ആവുകയും അതിൽ പഴുപ്പും ചലവും ചിലപ്പോൾ ഉള്ളിലുണ്ടാകുന്ന രോമങ്ങളും ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ, പഴുപ്പ് വന്നു കഴിഞ്ഞാൽ അതിൽ അസഹനീയമായ വേദനയും നമുക്ക് കടുത്ത പനിയും ഇതേപോലെ അവിടെ നല്ല തൊടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യാറുണ്ട്. ആ സമയത്ത് പേഷ്യൻസിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുകയും ആ സമയത്ത് മാത്രമാണ് ഡോക്ടർമാരെ കാണാറുള്ളത്. ഡോക്ടർ, ഇപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന വേദന എന്ന് പറഞ്ഞു. ഈ പെട്ടെന്നുണ്ടാകുന്ന വേദന വരുമ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ്, ഇവർക്ക് ചികിത്സാ രീതികൾ എന്തൊക്കെയായിരിക്കും? അതെ, ഈ പൈലോണൈഡൽ സൈനസ് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ, അതായത് പൈലോണൈഡൽ ആബ്സെസ് ആയി കഴിഞ്ഞാൽ ഇതിന് ഒരു പരിഹാരമേ ഉള്ളൂ. ആ പഴുപ്പ് നമ്മൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ആ ചുറ്റുപാടും ഒന്ന് ഒരു തരിപ്പിക്കുന്ന ഇഞ്ചക്ഷൻ, ലോക്കൽ അനസ്തേഷ്യ കൊടുത്ത് ചെറിയൊരു മുറിവിലൂടെ ആ പഴുപ്പും അതിലുണ്ടാകുന്ന ദ്രാവകങ്ങളും അതിലുണ്ടാകുന്ന മുടികളോ എന്താണോ അതിലുണ്ടാകുന്നത് അത് മുഴുവൻ നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഈ പഴുപ്പ് മുഴുവൻ കുറയാനും ഇൻഫെക്ഷൻ കുറയാനും അത് സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ ആൻറ്റിബയോട്ടിക്സും നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിയുമ്പോൾ ആ ഭാഗം പൂർണ്ണമായിട്ടും പഴുപ്പ് രഹിതം ആവുകയും വേദനരഹിതമാവുകയും തുടർന്ന് അതിനെ നമ്മൾ ചികിത്സയ്ക്ക് വിധേയമാവുകയും വേണ്ടി വരും. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ പഴുപ്പിലുണ്ടാവുന്ന ഉള്ളിലുണ്ടാകുന്ന ഭിത്തികൾ, അതാണ് ഇതിൻ്റെ മൂലകാരണം. അത് നീക്കം ചെയ്യാതെ ഇതൊരിക്കലും മാറുകയില്ല, അത് പിന്നെയും പഴുപ്പ് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ പഴുപ്പ് നീക്കം ചെയ്യുക എന്ന് പറഞ്ഞത് ഒരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയുള്ളതാണ്. ഇതിൻ്റെ യഥാർത്ഥ ചികിത്സ, പൈലോണൈഡൽ സൈനസിന് വേണ്ടിയിട്ടുള്ള യഥാർത്ഥ ചികിത്സ ഏത് ഘട്ടത്തിലാണ് തുടങ്ങുന്നത്? അത് എത്ര കാലം നീണ്ടു നിൽക്കുന്ന ചികിത്സയായിരിക്കും? ഈ പൈലോണൈഡൽ ആബ്സെസ്സിനുള്ള ട്രീറ്റ്മെൻറ്റ് താൽക്കാലികമാണ്. അതിനെ നമ്മൾ പൈലോണൈഡൽ സൈനസിലേക്ക് മാറ്റുകയും ആ സൈനസിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. പണ്ട് കാലങ്ങളിൽ ഇതിൻ്റെ പൈലോണൈഡൽ സൈനസ് എന്ന അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ആ ഭാഗത്തുള്ള വൃത്തിയില്ലാത്ത ഭാഗങ്ങളെ നമ്മൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരുപാട് ടിഷ്യൂസ് നമ്മൾ എടുത്ത് കളയേണ്ടതായിട്ട് വരും. ആ ഉണ്ടാകുന്ന മുറിവ് ഒരു മാസം രണ്ട് മാസം കൊണ്ട് ഉണങ്ങി കവർ ചെയ്യപ്പെടുന്നതായിരുന്നു. അത് ഇപ്പോൾ നമ്മൾ പലർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ രണ്ട് മാസമൊക്കെ ജോലിക്ക് പോകാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറിയും അതുപോലെ തന്നെ ലേസർ ചികിത്സയുമാണ് ഇതിൻ്റെ ഏറ്റവും അതിനൂതനമായ ചികിത്സയായിട്ട് നമ്മളിപ്പോൾ ചെയ്തു വരുന്നത്.
പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ ആ ഉണ്ടാവുന്ന കുഴി, നമ്മൾ എടുത്ത് നീക്കം ചെയ്യുന്ന കോശങ്ങളിൽ ഉണ്ടാവുന്ന കുഴികളെ നമ്മൾ പ്ലാസ്റ്റിക് സർജറി മുഖേന അതിനെ കവർ ചെയ്യുകയും അതിന് റോംബോയിഡ് ഫ്ലാപ്പ് എന്നോ അല്ലെങ്കിൽ റാൻഡം ഫ്ലാപ്പ് അല്ലെങ്കിൽ ജെറ്റ് പ്ലാസ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടെക്നിക്കുകളിലൂടെ നമ്മൾ അതിനെ കവർ ചെയ്യാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പൈലോനിഡൽ സൈനസ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വരുന്ന ഒരു രോഗാവസ്ഥയാണ്. പ്ലാസ്റ്റിക് സർജറി പലപ്പോഴും സ്ത്രീകൾക്ക് ഒരു വളരെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ഓപ്പറേഷനായി കാണാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ കുറേ കലകളും മുറിവുകളും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലേസർ ചികിത്സയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാറ്. ഇതിൻ്റെ പല ഗുണങ്ങളുണ്ട്. രാവിലെ ചെയ്തു കഴിഞ്ഞാൽ, ഈ ഒരു ഓപ്പറേഷൻ രാവിലെ ചെയ്തു കഴിഞ്ഞാൽ വൈകിട്ട് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. ഡേ കെയർ സർജറി ആയിട്ടാണ് നമ്മൾ ചെയ്യാറ്. അതിൻ്റെ റിക്കവറി പീരീഡ് എന്ന് പറയുന്നത് ഒരു 1 week തന്നെയാണ്. രണ്ടും റിക്കറൻസ്, അതായത് ഈ ഏത് ഓപ്പറേഷൻ ആയിക്കോട്ടെ, ഈ പൈലോനിഡൽ സൈനസ് എന്നൊരു രോഗാവസ്ഥയുടെ ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, അത് റിക്കറൻസ് ആണ്, അത് തിരിച്ചു വരിക എന്നുള്ളതാണ്. പഴയ ഓപ്പറേഷനുകളിൽ അതിൽ 50% റിക്കറൻസ് ആണ് ലിറ്ററേച്ചറിൽ കാണാറ്. പ്ലാസ്റ്റിക് സർജറിയിൽ അതിലൊരു 90% ആണ്. ലേസറിൽ അതൊരു 85-90% വരെ റിക്കറൻസ് ഫ്രീ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പം ലേസർ ചികിത്സയാണ് ഇപ്പം പൈലോനിഡൽ സൈനസിന് ഏറ്റവും യോഗ്യമായ ഒരു ചികിത്സാ രീതിയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഡോക്ടർ, നമ്മുടെ പുറകുവശത്ത് വരുന്ന ഈ പൈലോനിഡൽ സൈനസിന്റെ വേദന പൈൽസ് എന്ന രോഗത്തിന്റെ വേദനയുമായി പലപ്പോഴും മാറിപ്പോകാറുണ്ട്, ഇതെങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാം? അതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പൈലോനിഡൽ സൈനസ് എന്ന ഒരു രോഗാവസ്ഥ വരുന്നത് നട്ടലിൻ്റെ ഏറ്റവും താഴ്ഭാഗമായിട്ട്, അതായത് ടെയിൽ ബോണിൻ്റെ താഴ്ഭാഗത്താണ് പൈലോനിഡൽ സൈനസിൻ്റെ വേദനകൾ അനുഭവപ്പെടാറ്. അതുകൊണ്ട് തന്നെ പല രോഗികൾക്കും ഇത് പൈൽസ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മലദ്വാര രോഗങ്ങളിൽ ഉൾപ്പെട്ടതാണോ എന്നുള്ളൊരു സംശയം വരാറുണ്ട്. അത് നമുക്ക് ഒരു ലോക്കൽ എക്സാമിനേഷനിൽ, അതായത് ആ ഭാഗങ്ങളിൽ നോക്കിയാൽ തന്നെ ഒരു സർജൻ അനായാസം തീർച്ചപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇത് പൈൽസ് എന്ന് പറയുന്നത് മലദ്വാര രോഗങ്ങളിൽ പെട്ടതാണ്. ഈ പൈലോനിഡൽ സൈനസ് എന്ന് പറയുന്നത് അത് നട്ടലിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് വരുന്ന രോഗാവസ്ഥയാണ്. പൈലോനിഡൽ സൈനസ് കൃത്യമായ സമയത്ത് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് രോഗിക്ക് വരാം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പൈലോനിഡൽ സൈനസ് എന്ന രോഗാവസ്ഥയ്ക്ക് വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറില്ല. പക്ഷേ ഇതിൻ്റെ രോമക്കുരു ബ്ലോക്കായി പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പഴുപ്പ് നിറയുകയും അത് പൈലോനിഡൽ ആബ്സെസ് എന്നൊരവസ്ഥ വരികയും ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വേദനയും ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടാറ്. ഇതിൻ്റെ കൂടെ പനിയും വരാറുണ്ട്. അത് നമ്മൾ ട്രീറ്റ് ചെയ്യുകയും പിന്നെ പൈലോനിഡൽ സൈനസ് ട്രീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ പിന്നെയും ഇത് വീണ്ടും വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ രോഗിക്ക് അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഏറെയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ചികിത്സ എപ്പോഴും നേരത്തെ തന്നെ തുടങ്ങണം എന്ന് പറയുന്നത്. പിന്നെയുള്ള ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ തിരിച്ചു വരവ് തന്നെയാണ്. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞാലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചികിത്സ കഴിഞ്ഞാലും ഇത് തിരിച്ചു വരാനുള്ളൊരു സാധ്യത ഏറെ ഉള്ളൊരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടികൾ ഷോർട്ടായി ക്രോപ്പ് ചെയ്യുക, നമ്മുടെ പുറം ഭാഗത്തുണ്ടാവുന്ന രോമങ്ങളെല്ലാം വാക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് സ്കിൻ ലേസർ കൊണ്ട് സ്കിൻ അതിൻ്റെ ഹെയർ റിമൂവൽ ചെയ്യുകയോ, പിന്നെ പേഴ്സണൽ ഹൈജീൻ നന്നായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് തിരിച്ചു വരാനുള്ള ഒരു ചാൻസുകൾ വളരെ കൂടുതലാണ്. അത് സ്ത്രീകളിൽ മാറിൻ്റെ അടുത്തായിക്കോട്ടെ, പൊക്കിളിൻ്റെ ഭാഗത്തായിക്കോട്ടെ, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഓപ്പറേഷൻ കൊണ്ടും മാത്രമല്ല, അത് പേഴ്സണൽ ഹൈജീൻ കൊണ്ടും, നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ അമിത വണ്ണം ഉണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കണം, പിന്നെ ആ രോമത്തുള്ള ആ ഭാഗത്തുള്ള രോമങ്ങൾ മുഴുവൻ നീക്കം ചെയ്യുകയും ആണ് ഇതിൻ്റെ മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്റ്. അതായത് അത് ഓപ്പറേഷൻ കഴിഞ്ഞാലും നമ്മൾ അത് തന്നെ ശ്രദ്ധിക്കുകയും അത് നടത്തി വരികയും ചെയ്യണം. അത് വളരെ നന്ദി ഡോക്ടർ. പൈലോനിഡൽ സൈനസ് എന്ന അസുഖത്തെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ വിവിധ ചികിത്സാ വശങ്ങളെക്കുറിച്ചും ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നതിന്. ഈ രോഗാവസ്ഥയെക്കുറിച്ചോ ഇതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചോ നിങ്ങൾക്ക് കൂടുതൽ വിശദമായി അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇവരുടെ സേവനം എപ്പോഴും നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. നന്ദി.